السلام عليكم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن يطع الله والرسول فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. صدق الله العلي العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. آدرني رايا സാദാത്തുകൾ, ഉസ്താദുമാർ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, മാന്യ സഹോദരി സഹോദരന്മാർ, അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ടും അസ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഈ റബീഉൽ അവ്വലിൽ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ കർമ്മധീരരായ പ്രവർത്തകർ, എസ്ഒഎസിന്റെയും എസ്എസ്എഫിന്റെയും എല്ലാം സംഘടനാ പ്രവർത്തകരും അവരുടെ സഹകാരികളും നാട്ടുകാരും മഹല്ലി ജമാഅത്തിന്റെ ഭാരവാഹികളും സഹകാരികളും എല്ലാവരും കൂടി സംഘടിപ്പിച്ച ഒരു നല്ല വർക്കത്തുള്ള പരിപാടിയാണിത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അല്ലാഹു തആല നമ്മുടെ എല്ലാ അമലുകളും കബൂൽ ചെയ്യും. നീണ്ട ഒരു പ്രസംഗം നടത്താനും തടസ്സമുണ്ട്. ഞാൻ മഗ്രിബ് നിസ്കരിച്ച ഉടനെ ഇവിടെ പ്രസംഗിച്ച് വേറൊരു സ്ഥലത്ത് പോകാൻ തീരുമാനിച്ചു നാട്ടിൽ നിന്നിറങ്ങിയതാണ്. പക്ഷേ വഴി വളരെയേറെ എത്തിച്ചേരാൻ സമയം വൈകി പോയി. അതുകൊണ്ട് അടുത്ത സ്ഥലത്ത് പ്രസംഗിച്ച് തീരേണ്ട സമയമായി. 10 മണിക്ക് കിടന്നു ഉറങ്ങണം എന്ന് ഡോക്ടർ ഷീട്ടിൽ എഴുതി തന്നിട്ടുണ്ട്. ഇനിയൊരു പരിപാടി കഴിഞ്ഞിട്ട് 10 മണിക്ക് എങ്ങനെയാ കിടന്നു ഉറങ്ങാന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ ഇവിടെ വന്നതിന് ശേഷം ചെറിയ മരുന്ന് കഴിച്ചതാണ്. അല്ലാഹു തആല നമുക്കൊക്കെ അല്ലാഹുവിന്റെ പൊരുത്തത്തിൽ ദീർഘായുസ്സും ആഫിയത്തും തൗഫീഖും ഹിമ്മത്തും വർദ്ധിപ്പിച്ചു തരുമാറാകും. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അന സയ്യിദു വലദി ആദം, ഞാൻ സർവ മനുഷ്യർക്കും ആദം മക്കൾക്ക് മുഴുവനും നേതാവാണ്. ഒരു നേതാവ് എന്ന് പറയുന്നത് ആ നേതാവ് മുഖേന മറ്റുള്ളവർക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമ്പോഴാണ് ഒരാൾ നേതാവാകുന്നത്. മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ നിമിത്തമാകുന്ന വ്യക്തിയാണ് നേതാവ്. അസ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേനയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ലോകത്തുള്ള മുഴുവൻ ജനങ്ങൾക്കും സർവ നന്മകളും വിതരണം ചെയ്യുന്നത്.
അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാൻ വിതരണം ചെയ്യുന്ന ആളാണ്, കൊടുക്കുന്ന രാജാവ് അല്ലാഹു ആണ്. അല്ലാഹു സുബ്ഹാനഹു വതആല റബ്ബുൽ ആലമീൻ റബ്ബുൽ ആലമീൻ എന്ന വാക്കിന്റെ അർത്ഥം ലോകത്തുള്ള ലോകങ്ങളൊക്കെ ആകാശങ്ങളും ഭൂമികളും അതിനിടയിലുള്ള എല്ലാ വസ്തുക്കളും എല്ലാ ശക്തികളും അതാണ് ആലമീൻ. വമാ റബ്ബുൽ ആലമീൻ റബ്ബുൽ ആലമീൻ ആയ അല്ലാഹു എന്ന് മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞപ്പോൾ ഫിർഔൻ ചോദിച്ചു, എന്താണ് ഈ റബ്ബുൽ ആലമീൻ? മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, റബ്ബുസ് സമാവാതി വൽ അർളി വമാ ബൈനഹുമാ, ആകാശങ്ങളുടെയും ഭൂമികളുടെയും റബ്ബാണ്, അതിനിടയിലുള്ള എല്ലാറ്റിന്റെയും റബ്ബാണ് റബ്ബുൽ ആലമീൻ. അല്ലാഹു സുബ്ഹാനഹു വതആലയാണ് മുസ്ലിങ്ങൾക്കും അമുസ്ലിങ്ങൾക്കും മതമുള്ളവർക്കും മതമില്ലാത്തവർക്കും നല്ല നിലക്ക് ജീവിക്കുന്നവർക്കും അല്ലാതെ ജീവിക്കുന്നവർക്കും എല്ലാ വിഭാഗം ജനങ്ങൾക്കും എല്ലാ ജീവികൾക്കും ആവശ്യമുള്ളതെല്ലാം സൃഷ്ടിച്ചു നൽകി പോറ്റി വളർത്തുന്നവൻ അല്ലാഹു ആണ്. അവൻ റബ്ബുൽ ആലമീനാണ്, സർവ്വലോകത്തെയും പോറ്റി വളർത്തുന്ന രാജാവാണ്. എന്നാൽ ആ രാജാവായ അല്ലാഹു നൽകുന്നതെല്ലാം റഹ്മത്തുൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിമിത്തമായിട്ടാണ്. ഇടക്ക് സിറാജുൽ ഹുദയുടെ കലണ്ടർ ആയിട്ടും തോന്നുന്നു, വരുമ്പോ എല്ലാരും വാങ്ങുമല്ലോ. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ സൽക്കർമ്മങ്ങളെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. സർവലോകം പറയുമ്പോ അനുകൂലികളും പ്രതികൂലികളും എല്ലാം അതിൽ ഉൾപ്പെട്ടുപോയി. നബിയെ അബൂ ജഹലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഠിന വിരോധിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലാൻ വേണ്ടി വധിക്കാൻ വേണ്ടി പലപ്പോഴും ശ്രമം നടത്തിയിട്ടുള്ളവരും അതിനുവേണ്ടി ആസൂത്രണങ്ങൾ നടത്തിയിട്ടുള്ളവരും ആണ്. അബൂ ജഹലി പഠിച്ചവന്റെ ശിക്ഷ ഇറങ്ങാൻ വേണ്ടി, എന്നാ പിന്നെ ശിക്ഷ ഇറങ്ങട്ടെ ഇത് പറയുമ്പോ അല്ല പറയുന്നത്, വമാ കാന അല്ലാഹു ലിയുഅദ്ദിബഹും അന്ത ഫീഹിം, തങ്ങൾ അവരുടെ കൂട്ടത്തിൽ ഉള്ളപ്പോ അവരല്ല ശിക്ഷിക്കില്ല, തങ്ങളെ ബർക്കത്ത് കൊണ്ടാണ് അവർ ശിക്ഷിച്ചപ്പോൾ തങ്ങളവിടെ ഉള്ളപ്പോൾ തങ്ങളുടെ നാട്ടുകാരും കുടുംബക്കാരും തങ്ങളുള്ള രാജ്യത്ത് ജീവിക്കുന്നവരുമായ ആളുകളെ അല്ലാഹു തആല ശിക്ഷിക്കില്ല. അപ്പൊ അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാരുണ്യം അബൂ ജഹലിന് അടക്കം കിട്ടുകയാണ് ഈ ഭൂമിലോകത്ത്. പാരത്രീക ലോകത്തിൽ അത് മുഅ്മിനീങ്ങൾക്ക് മാത്രം ഉള്ളതാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റഹ്മത്തുൽ ലിൽആലമീൻ സർവ ലോകത്തിനും കാരുണ്യം അനുഗ്രഹം. ഒരാളോടും പകയില്ല, വിദ്വേഷമില്ല, വൈരാഗ്യമില്ല, വർഗീയതയില്ല, അങ്ങനെയുള്ള യാതൊന്നുമില്ല, കാരുണ്യം മാത്രം. സർവസുഖങ്ങൾക്കും കാരുണ്യമായിട്ടല്ലാതെ അങ്ങയെ നമ്മൾ നിയോഗിച്ചിട്ടില്ല. എല്ലാവർക്കും ആ കാരുണ്യം മാത്രം ലോകത്ത് വിതരണം ചെയ്ത മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾ വന്നിട്ട് പറഞ്ഞു, തങ്ങൾക്കെതിരായി ശക്തിയായി പ്രവർത്തിക്കുന്ന എതിരാളികളായ മുസ്ലിങ്ങൾ അവർക്കെതിരായി ഒരു പ്രാർത്ഥന നടത്തണം. നബി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്നെ അല്ലാഹു തആല കാരുണ്യമായിട്ടാണ് നിയോഗിച്ചത്.
അല്ലാഹു തആല എന്നെ മറ്റുള്ളവരെ ശപിക്കുന്നവരായി മറ്റുള്ളവർക്ക് ആപത്ത് വരാൻ പ്രാർത്ഥിക്കുന്നവരായി നിയോഗിക്കപ്പെട്ടിട്ടില്ല. എന്റെ കാരുണ്യം മറ്റുള്ളവർക്ക് വിതരണം ചെയ്യുകയാണ് എന്നെ അല്ലാഹു തആല ശപിക്കപ്പെട്ടതിന്റെ ലക്ഷ്യം. ആർക്കെതിരെയും ചിന്തിക്കാതെ എല്ലാവരും രക്ഷപ്പെടണം എന്ന് മാത്രം ചിന്തിച്ച മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ സയ്യിദ് ഇബ്നു സഅന എന്ന് പറയുന്ന ഒരു യഹൂദി പണ്ഡിതൻ, അദ്ദേഹം യഹൂദിയാണ്, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും തമ്മിൽ ഒരു ഇടപാട് നടന്നിട്ടുണ്ട്. ഇസ്ലാമിൽ വർഗീയതയൊന്നുമില്ല, ഇടപാടുകാരുമായിട്ട് നടത്താം, സത്യസന്ധരായി ഉള്ളവരുമായിട്ട് നടത്തിയാൽ നമ്മളെ സാമ്പത്തിക രംഗം ഭദ്രമാക്കാൻ കഴിയും. നേരെ മറിച്ച് അങ്ങനെയൊന്നും ഇല്ലാത്തവരായിട്ട് നടത്തിയാച്ചപ്പോൾ നമുക്കും കൂടി നഷ്ടപ്പെടുന്നേ. അത് ഏത് മതത്തിൽപ്പെട്ടവനാണ്, സത്യസന്ധത ഉള്ളവരുമായിട്ടാണ് ഇടപാട് നടത്തുന്നത്. കുറച്ച് കടം വകയിൽ കൊടുക്കാനുണ്ട്, ഈത്തപ്പഴവലകൾ കാരൊക്കെ കൊടുക്കാനുണ്ട്. അതിന്റെ അവധിക്ക് രണ്ട് ദിവസമോ മൂന്ന് ദിവസമോ ബാക്കിയുണ്ട്. അപ്പോൾ സയ്യിദ് ഇബ്നു സഅന വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാർഗം കൊണ്ട് പിടിച്ചു. എനിക്ക് തോന്നി ഇപ്പൊ ഇടണം, കിട്ടാനുള്ളത് അവധിയായിട്ടില്ല, പറഞ്ഞ അവധിയായിട്ടില്ല, അതിന് മുമ്പാണ്. എന്നിട്ട് പറഞ്ഞു, നിങ്ങള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വന്തം പിടിപ്പിക്കാൻ എടുത്ത പണിയാണ്, ഏർപ്പിടിപ്പിക്കാൻ വേണ്ടി എടുത്ത പണിയാണ്. നിങ്ങൾ അബ്ദുൽ മുത്തലിബിന്റെ മക്കളും നിങ്ങളുടെ കുടുംബം തന്നെ പറഞ്ഞാൽ സൂപ്പാക്കുന്നവരാണ്. വാസ്തവത്തിൽ അവൻ ചെയ്യുന്ന ഒക്കെ ഒന്ന് അവധിയാകുന്നു ചോദിച്ചതല്ല, രണ്ടാമത്തെ അവൻ ചോദിച്ചു എന്റെ ഉപ്പായത്തിന്റെ മാറും പിടിച്ചു ചോദിച്ചാൽ എനിക്ക് കാണുന്നില്ല. മൂന്നാമത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബത്തെ ഇല്ലാത്തത് പറഞ്ഞ് ആക്ഷേപിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂളായി, തങ്ങൾ ചൂടാകുന്നില്ല, ദേഷ്യം പിടിക്കുന്നില്ല, ഒന്നുമില്ല, പുഞ്ചിരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ മുഖത്ത് ഇങ്ങനെ നോക്കുകയാണ്. കണ്ണ് സഹിക്കാൻ കഴിയില്ല. ഞാൻ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ചെയ്തത് എന്താ പറഞ്ഞാ, ഞാൻ നിന്നെ ഈ വാളെടുത്ത് ഒരാഴ്ച വെട്ടുതരുമായിരുന്നു, പക്ഷേ വെട്ടുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തട്ടിപ്പോയാലോ വിചാരിച്ചിട്ടാണ് ചെയ്യാൻ. അവന്റെ ആ ദുഷ്ട കടുത്ത സ്വഭാവം തീരെ എങ്ങനെ ഇഷ്ടപ്പെടും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി ശരീരവും സമ്പത്തും എല്ലാം സമർപ്പിക്കാൻ തയ്യാറാകുന്ന സഹാബത്ത് അവിടുന്ന് ഒതുവെടുക്കുന്ന സമയത്ത് ശരീരത്തിൽ ഊറ്റി വീഴുന്ന വെള്ളം പോലും കാതു ഉയർന്നതിലൂടെ ശരീരം കഴുകിയ വെള്ളം പോലും കിട്ടാൻ വേണ്ടി ഒന്നും തിരക്കൂട്ടിയിട്ട് അത് വാങ്ങി അത് ശരീരത്തിൽ ബർക്കത്തിന് വേണ്ടി തൊട്ടു പുരട്ടുന്ന സഹാബികളാണ്. ആ നിമിതങ്ങളോട് അവർക്കുള്ള സ്നേഹം പറയാൻ പറ്റൂല, പറഞ്ഞു തീർക്കാൻ പറ്റൂല. അങ്ങനെ സ്നേഹിക്കുന്ന അനുയായികളിൽപ്പെട്ട ഉമർ മുഹത്താബിന്റെ മുന്നിൽ വെച്ചാണ് ഈ യൂതമതത്തിലെ പണ്ഡിതൻ സയ്യിദ് ഇബ്നു സഅന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കടുത്ത അക്രമം ചെയ്തത്. ഉമർ മുഹത്താബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന നേതാവ് റഹ്മത്തുൽ ആലമീൻ സ്വന്തം ശരീരത്തെ അക്രമിക്കാൻ വന്ന് മാറി പിടിച്ച കുപ്പായത്തിന്റെ കോളറയോ മാറോ പിടിച്ചു നിൽക്കുന്ന ഈ കടുത്താക്രമം ചെയ്ത യഹൂദിയോടും കാരുണ്യാണ്, അവനോടും റഹ്മത്താണ്, അവനോടും പകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഓ ഉമറേ, നിനക്ക് ഇതിനേക്കാൾ നല്ലത് പറഞ്ഞൂടെ? അങ്ങനെ എന്നോട് പറയാൻ, നബി എന്തായാലും കൊടുക്കാനുള്ളതല്ലേ, അവധിയായിട്ടില്ലെങ്കിലും കൊടുക്കുക.
പക്ഷെ എന്നോട് അങ്ങനെ പറയാം, അയാളോട് പറയാം, ചോദിക്കുന്നതിനൊരു കണക്കില്ലേ? ഇങ്ങനെയാ ചോദിക്കുക, ഒരാൾ മാറും പിടിച്ചിട്ടാ ചോദിക്കൽ കിട്ടാനുള്ളത്. എന്ന് അയാളോടും നല്ലത് പറയാ, എന്നോടും നല്ലത് പറഞ്ഞുകൂടെ ഓമറെ? നിങ്ങളെന്തിനാണ് ആള് കാണിച്ചിട്ട് അയാളെ ഭീഷണി പിടിച്ചിരുന്നത്? നിങ്ങൾ നോക്കൂ, ഒരു നേതാവിന്റെ സ്വഭാവ മഹിമ. ഏകദേശം ഒരു 60 ലിറ്ററിന്റെ മേലെ അയാൾക്ക് കൂടുതൽ കൊടുക്കാനുള്ളതിന്റെ പുറമെ കുറച്ച് കൂടുതൽ നിങ്ങളയാളെ ഭീഷണിപ്പെടുത്തിയില്ലേ? നിങ്ങളയാളെ ഭീഷണിപ്പെടുത്തിയില്ലേ? ആ വകയിൽ ഒരു 20 സായ കൂടുതൽ സ്നേഹം, ആത്മാർത്ഥമായ സ്നേഹമാണ്. സ്നേഹം ആത്മാർത്ഥമാകുമ്പോൾ അനുസരണക്കേടുണ്ടാകൂല, പൂർണമായി അനുസരിക്കും. അങ്ങനെയാണല്ലോ സ്നേഹം ആത്മാർത്ഥമാകുമ്പോൾ ഉണ്ടാവുക. കുറച്ച് അങ്ങോട്ട് തിരിച്ചു, എനിക്ക് വേണ്ട. നല്ല ആത്മാർത്ഥമായ സ്നേഹമുണ്ടാകുമ്പോൾ അങ്ങനെയാണ്. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, പ്രിയപ്പെട്ട കാരണവന്മാരെ, യുവാക്കളെ, വിദ്യാർത്ഥികളെ, നമ്മുടെ സ്നേഹം ആത്മാർത്ഥമാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉമ്മയേക്കാൾ, ബാപ്പയേക്കാൾ, സ്വന്തം ശരീരത്തെക്കാൾ, എല്ലാറ്റിനെക്കാളും ഏറ്റവും ബന്ധവും സ്നേഹവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടായിരിക്കണം. അങ്ങനെ സ്നേഹമുണ്ടെങ്കിൽ പിന്നെ നമുക്ക് രാവിലെ സുബീദസ്കരിക്കാതെ കിടന്നുറങ്ങാൻ കഴിയില്ല. കാരണം നമുക്ക് അവൻ നേതാവിന് സലാം പറയണം. അസ്സലാമു അലൈക അയ്യുഹൽ നബിയ്. ആ നേതാവിന് സലാത്തു ചൊല്ലണം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹിം. അങ്ങനെ നബിതങ്ങൾക്ക് സലാം പറയേണ്ട സമയം, സലാത്ത് പറയേണ്ട സമയം, അത് നിർവഹിക്കാതെ കിടന്നുറങ്ങാം ശരിയായ സ്നേഹമുള്ളൊരു വ്യക്തിക്ക് സാധിക്കില്ല. നബിതങ്ങളുടെ സ്നേഹത്തെ കുറിച്ച് പറയുന്ന ഈ സദസ്സിൽ പിരിഞ്ഞു പോകുന്ന ഓരോ മുസ്ലിമും വളരെ കൃത്യമായി 5 വക്തം നിസ്കരിച്ചോളണം. നബിതങ്ങൾക്ക് സലാം പറയാതെ, പറയേണ്ട സമയത്ത് പറയാതെ, പറയൽ നിർബന്ധമായ സമയത്ത് പറയാതെ നിസ്കാരം നടക്കുന്നവർ ഒറ്റ മനുഷ്യനും മുന്നിൽ ഉണ്ടാകരുത്. അപ്പോൾ പിന്നെ നബിയോടുള്ള സ്നേഹം ഇഖ്ലാസുള്ള സ്നേഹമല്ല, ആത്മാർത്ഥമായ പരിപൂർണമായ സ്നേഹമല്ല. അതുപോലെ ആ നബിതങ്ങൾ കൽപ്പിച്ച എന്തൊക്കെയുണ്ടോ അതൊക്കെ ജീവിതത്തിൽ കൊണ്ടുവരണം. ഉമ്മ ബാപ്പമാരെ ബഹുമാനിക്കണം, ഉപ്പാപ്പ ഉമ്മാമയെ ബഹുമാനിക്കണം, അവരുടെ കുടുംബത്തെ ബഹുമാനിക്കണം, സ്വന്തം ബാപ്പയെ വല്ലാതെ ബഹുമാനിക്കണം, ഉമ്മാനെ വല്ലാതെ സ്നേഹിക്കണം, ആദരിക്കണം. അവരുടെ പൊരുത്തത്തിലാണ് നമുക്ക് സ്വർഗമെന്ന ചിന്ത വേണം. കുട്ടികളോട് ചെറിയവരോട് കാരുണ്യം വേണം. നബിതങ്ങളുടെ അനന്തരക്കാരായ പണ്ഡിതന്മാരോട് ആദരവ് വേണം. ഞങ്ങൾ അനന്തരക്കാരാണ് എന്ന നിലയ്ക്ക് ജീവിതം നല്ല ജീവിതമാക്കി പണ്ഡിതന്മാര് നബിതങ്ങളെ പറയിക്കാത്ത ജീവിതം നയിക്കണം. നബി കുടുംബത്തെ സ്നേഹിക്കണം, ആദരിക്കണം. ഉപ്പാപ്പയുടെ മുമ്പിൽ ഞങ്ങൾ പ്രതികളാകരുതെന്ന നിലക്ക് അവരും അവരുടെ ജീവിതം സംസ്കരിക്കണം. പ്രായമുള്ളവരെ ബഹുമാനിക്കണം, തൊട്ടടുത്ത അയൽവാസിക്ക് നന്മ ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ട ഉടനെ നബിതങ്ങൾ പറയുന്നതായി അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു കേട്ടത് തന്നെ അത്രയും ഉത്താം ഭക്ഷണം കൊടുക്കണേ. ജനങ്ങൾ പട്ടിണി കിടക്കുകയല്ല വേണ്ടത്, ഭക്ഷണമുള്ളവർ ഭക്ഷണം കൊടുക്കണം. നിങ്ങൾ സമാധാനത്തിന്റെ സന്ദേശം കൈമാറണം. നിങ്ങളെല്ലാവരും സലാം പറയണം.
വസീലുൽ അർഹാം നിങ്ങളെ കുടുംബ ബന്ധം ചേർക്കണം. തുന്നിച്ചേർക്കുക എന്ന് പറഞ്ഞാൽ കീറിയാലല്ലേ തുന്നിച്ചേർക്കുക. അതുപോലെ നമ്മളെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ നമ്മളോട് ഇങ്ങോട്ട് മിണ്ടാതിരുന്ന അങ്ങോട്ട് മിണ്ടണം, ഇങ്ങോട്ട് കല്യാണത്തിന് ക്ഷണിക്കാതിരുന്ന അങ്ങോട്ട് ക്ഷണിക്കണം. അതാ കുടുംബത്തെ ചേർക്കൽ. നമ്മൾ രോഗമായിട്ട് വന്നോക്കി അയാൾ രോഗം അങ്ങോട്ട് ചെന്നോക്കണം. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സ്വഭാവം. വസീലുൽ അർഹാം കുടുംബ ബന്ധം ചേർക്കണം. ആളുകളൊക്കെ കിടന്നുറങ്ങുന്ന രാത്രി സമയത്തിൽ ഏകനായ നിങ്ങളെ കുഞ്ഞുങ്ങളെ സൃഷ്ടിച്ച് നിങ്ങൾക്ക് വെള്ളവും ഭക്ഷണവും ആരോഗ്യവും തരുന്ന, ഓക്സിജൻ തരുന്ന, നിങ്ങൾക്ക് ഹാർട്ടും കിഡ്നിയും കരളും ശ്വാസകോശവും എല്ലാം തന്ന, അതിന്റെ ആരോഗ്യം നിലനിർത്തി വരുന്ന, കാണാനുള്ള കണ്ണും കേൾക്കാനുള്ള കാതും പിടിക്കാനുള്ള കൈയും നടക്കാനുള്ള കാലും സംസാരിക്കാനുള്ള നാവും തന്ന, എല്ലാ കഴിവുകളും തന്ന രാജാവായ അല്ലാഹുവിനെ സ്നേഹിച്ചുകൊണ്ട് ജനങ്ങളൊക്കെ കിടന്നുറങ്ങുന്ന സമയത്ത് എഴുന്നേറ്റ് നിങ്ങൾ നിസ്കരിക്കണം. സുബിഹിന്റെ മുമ്പ് ഒരു അരമണിക്കൂർ ഉണ്ടെങ്കിലും എഴുന്നേറ്റ് ഒരു രണ്ടര കേട്ടെങ്കിലും പ്രതിയുള്ളവനല്ലേ നബിതങ്ങളല്ലേ ആ നബിതങ്ങൾ നമുക്കറിയുമല്ലോ. വലം തൂന്നേറ്റാമന്മഹ്യമാലി രാത്രിയിൽ അമ്മാനെ സ്നേഹിച്ചേതേറ്റ് നിസ്കരിച്ച് കാലിന്റെ മേലെ നീര് കെട്ടിയിട്ട നബിയല്ലേ ആ നബിതങ്ങൾ ജനിച്ചതിൽ സന്തോഷിക്കുന്ന മാസത്തിൽ ആ നബിയെ പിന്തുടർന്ന് രാത്രിയിൽ നിങ്ങൾ സുബിഹിന്റെ മുമ്പ് ഒരു രണ്ട് കേട്ടെങ്കിലും തഹജ്ജ് നിസ്കരിക്കൂ. ഉമ്മമാരെ, യുവാക്കളെ, കാരണവന്മാരെ, ഇവിടുന്ന് പറഞ്ഞല്ലോ ആളുകൾ ഉറങ്ങുന്ന സമയത്ത് നിങ്ങൾ എഴുന്നേറ്റ് നിസ്കരിക്കൂ. നല്ലതേ അവിടുന്ന് ഉപദേശിച്ചിട്ടുള്ളൂ. ഓ യുവാക്കളെ, നമ്മളേത് സ്നേഹിതൻ വിളിച്ചാലും കള്ളു കുടിക്കാൻ പോകരുത്, മദ്യപിക്കാൻ പോകരുത്, നമ്മള് വണ്ടി വാങ്ങുന്നവരാകരുത്, നമ്മളെ നാവ് കൊണ്ട് ആരെയും ചീത്ത വിളിക്കരുത്, ആരെയും തെറി പറയരുത്, ആരുടെയും കുറ്റവും കുറവും പറയരുത്, നമ്മളെ നാവ് കൊണ്ട് ഏഷണിയോ ഭീഷണിയോ കളവോ നടത്തരുത്, നമ്മളതാ മറ്റുള്ളവർ പൊരുത്തപ്പെടാത്തതൊന്നും കൈവശപ്പെടുത്തരുത്, പൊരുത്തപ്പെടുന്നത് മാത്രം കൈവശപ്പെടുത്തണം, അല്ലാത്തത് വേണ്ടെന്ന് വെക്കണം. അതോടുകൂടി തന്നെ നമ്മുടെ വയറ്റിൽ കഴിക്കുന്നതൊക്കെ അല്ലാഹു അനുവദിച്ചതാകണം. ലഹരി കുടിക്കരുത്, അനാവശ്യമായ ഒത്തിരി പോയി ചാടി വീഴരുത്, നമ്മൾ അന്യ സ്ത്രീയുടെ ടെലിഫോൺ നമ്പർ വാങ്ങി വിളിച്ച് ശല്യം ചെയ്യരുത്, ഒരന്യ പുരുഷനെ ആകർഷിപ്പിക്കുന്ന വിധത്തിൽ ഓ പെൺകുട്ടികളെ നിങ്ങളെ ജീവിതത്തിൽ ഒരു സംസാരമോ ശൈലിയോ സ്വഭാവമോ ഉണ്ടാകരുത്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ആകർഷണമാകുന്ന രൂപത്തിൽ സംസാരിക്കരുത്. ഹൃദയത്തിൽ രോഗമുള്ളവർ, തെറ്റായ ചിന്തകളുള്ളവർ നിങ്ങൾ ആഗ്രഹിക്കാൻ കാരണമാകുമെന്ന് ഖുർആൻ പറഞ്ഞില്ലേ? അങ്ങനെയുള്ള ഒരു തലക്കുള്ള സംസാരവും പെൺകുട്ടികളെ നിങ്ങളിൽ ഉണ്ടാകരുത്. അല്ലാഹു എന്റെ രഹസ്യമറിയുന്നു, അല്ലാഹു എന്റെ പരസ്യമറിയുന്നു എന്ന നിലക്ക് ആ റബ്ബിനെ അനുസരിച്ച് ജീവിക്കാൻ കൽപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അംഗീകരിച്ചും അനുസരിച്ചും ജീവിക്കണം. ഞാൻ പറഞ്ഞ ചരിത്രമൊന്ന് പറഞ്ഞ് പൂർത്തീകരിക്കട്ടെ. മഹാനായ സയ്യിദുനാ ഉമറുബ്നുൽ ഖത്താബ് സയ്യിദ് ഇബ്നു സഅന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആക്രമിക്കാൻ വന്ന സയ്യിദ് ഇബ്നു സഅനക്ക് 20-60 ലിറ്ററോളം കാരക്ക കൂടുതൽ കൊടുക്കണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്.
നിബിതങ്ങളുടെ മധുഹുകൾ കണ്ടവർക്ക് ആദ്യം മുതൽ അവസാനം വരെ 250 റുപ്യക്ക് DVD-യും മെമ്മറി കാർഡും 350 റുപ്യക്കും കിട്ടും. 25 ദിവസത്തെ വേള ബുർദ ബൈത്ത് ആദ്യം മുതൽ അവസാനം വരെ. വേണ്ടവർക്ക് വാങ്ങിക്കേൽക്കാം. ഇപ്പൊ കൂടുതൽ പറയാൻ സമയം ഇല്ല. അക്രമമായി മാറി പിടിക്കാൻ വന്ന മോഹൻ അവന്റെ ആ ദുശ്ചെയ്തി കണ്ടിട്ട് സഹിച്ചുകൂടാഞ്ഞിട്ട് പറഞ്ഞതാ, നിന്നെ ഞാൻ വാളെടുത്ത് പൊട്ടുമായിരുന്നു. ആ ഉമർ മുഹത്താബിനോടാ പറയുന്നത്, നിങ്ങൾ പോയിട്ട് അയാൾക്ക് കൊടുക്കാനുള്ള കൊടുക്കണം, കുറച്ച് കൂടുതൽ കൊടുക്കണം. നിങ്ങൾ നോക്കുന്ന നബിസല്ലല്ലാഹുവിന്റെ സ്വഭാവം, സുബ്ഹാനല്ലാഹ് പറഞ്ഞത് അങ്ങനെ തന്നെ അനുസരിച്ച് പോയിട്ട് ടാഗ് കൊടുക്കാനുള്ള മുഴുവൻ കൊടുത്തു. ഈ 60 ലിറ്ററോളം കൂടുതൽ കൂടുതൽ. അപ്പോ ഉമർ മുഖത്താബ് റളിയല്ലാഹുവിനോട് സയ്യിദ് ഇബ്നു സഅന പറയാനാണ്, ഉമറേ ഞാനെന്തിനാണ് മുഹമ്മദ് നബിയുടെ മാറി പിടിച്ച് അനീതി കാണിച്ചത്? നിങ്ങൾക്ക് അറിയാവോ ഞാൻ ചെയ്ത തെറ്റാന്ന്? എനിക്കറിയാം. കാരണം അവധിയെത്തുന്നതിന് മുമ്പ് ചോദിച്ചതന്നെ തെറ്റാ. മാറി പിടിച്ചതിനേക്കാളും വലിയ തെറ്റാ. കുടുംബത്തിന് പറഞ്ഞതിനേക്കാളും വലിയ തെറ്റാ. ഞാൻ ചെയ്തോ തെറ്റാന്ന് എനിക്കറിയാം. ഞാൻ എന്തിനാ തെറ്റ് ചെയ്തോന്ന്? ഞാൻ ഈ മുഹമ്മദിനെ അവസാനം വരുന്ന ഒരു നബിയെ കുറിച്ച് തൗറാത്തിൽ വായിച്ചു പഠിച്ചിട്ടുണ്ട്. തൗറാത്തിൽ പറഞ്ഞ എല്ലാ ലക്ഷണങ്ങളും ഈ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുമ്പോൾ കാണാനുണ്ട്. പക്ഷേ രണ്ട് ലക്ഷണം ഞാൻ കാണുന്നില്ല. രണ്ട് ലക്ഷണം എന്താണ് തൗറാത്തിൽ പറഞ്ഞത്? ഒന്ന്, ദേഷ്യത്തേക്കാൾ കൂടുതൽ, കോപത്തേക്കാൾ കൂടുതൽ ആ അവസാനം വരുന്ന നബിക്ക് സഹനവും ക്ഷമയും ഉണ്ടാകും. ദേഷ്യം പിടിച്ചാൽ അതിനെ ഓവർ ടേക്ക് ചെയ്യുന്ന സഹനം. ദേഷ്യം പിടിക്കണ്ടേ, പിടിപ്പിച്ചാൽ തന്നെ പിടിക്കൂല. സഹനം ഓവർ ടേക്ക് ചെയ്യും. വിവരമില്ലാത്തവൻ വിവരക്കേട് ചെയ്താൽ സഹനം കൂടുതലുണ്ടാകും. അതിനേക്കാൾ കൂടുതൽ സഹനം വർദ്ധിക്കൂതല്ലാതെ വിവരമില്ലാത്തവൻ വിവരക്കേട് ചെയ്താൽ അതിനതേ നാണയത്തിൽ തിരിച്ചടിക്കില്ല. ഈ സ്വഭാവം ഈ വ്യക്തിക്കുണ്ടോ ഇല്ലേ എന്നറിയാൻ ഞാൻ ശുണ്ടി പിടിപ്പിക്കാൻ എടുത്ത പണിയാണ്. സ്വഭാവം എങ്ങനെയുണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ അദ്ദേഹത്തെ ശുണ്ടി പിടിപ്പിക്കാൻ എടുത്ത പണിയാണ്. എന്നാൽ എനിക്ക് തരാനുള്ളതിന്റെ പുറമേ അതേ 60 ലിറ്ററിൽ കൂടുതൽ തരാൻ വേണ്ടി കൽപ്പിച്ചോട്ട് ആ തൗറാത്തിൽ അവസാനത്തെ നബിക്ക് പറഞ്ഞ ലക്ഷണം 100% എനിക്ക് ബോധ്യപ്പെട്ടു. ഞാൻ അല്ലാന റബ്ബായി പൊരുത്തപ്പെട്ടു, ഇസ്ലാമിന് ദീനായി തൃപ്തിപ്പെട്ടു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏ റസൂലായി പൊരുത്തപ്പെട്ടു. അശ്ഹദു അല്ല ഇലാഹ ഇല്ലല്ലാഹ് അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. ഓ നബിയേ, ഇനി എന്റെ സ്വത്തുക്കൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ടത് തങ്ങളാ. ഇനി എനിക്ക് സ്വന്തത്തിലൊന്നും പറയാനില്ല. അവിടുന്ന് പറയുന്നത് പോലെയാണ് എന്റെ സ്വത്തും എന്റെ ശരീരവും എന്റെ ജീവിതവും. ഓ സുഹൃത്തുക്കളെ, അങ്ങനെ സ്വഭാവം കൊണ്ട് സർവ എതിരാളികളെയും കീഴടക്കി എല്ലാ എതിരാളികളുടെയും ധാരണ പ്രശതി തിരുത്തി അനുകൂലികളാക്കി മാറ്റിയെടുത്ത റഹ്മത്തുല്ലിലാലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി.
സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല വൽ മുദ്ദു ഫീഹി ഔസാഫീഹി ഫമാ ബല ബാലി വമ്മേ സറമ ഉതീരി ബഫിൽ ബാലിബാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹ് പറഞ്ഞു തീർക്കാൻ കഴിയില്ല. ഇരുപത്തഞ്ചു ദിവസം അത് പറഞ്ഞത് എന്റെ കൈക്ക് സുഖമില്ലാത്തപ്പോ കൈയിന്റെ രോഗം മാറാൻ വേണ്ടി ആദ്യം മുതൽ അവസാനം വരെ വിശദീകരിച്ച് വയല് പറയാൻ തീരുമാനിച്ചു പറഞ്ഞു. കൈയിന്റെ രോഗമൊക്കെ അല്ലാഹു മാറ്റി തന്നിട്ടുണ്ട്. കാലുകളുടെ അസുഖം വന്നിരുന്നു. ഇപ്പോൾ ഒരുപാട് മാറ്റം അല്ലാഹു തആല തന്നിട്ടുണ്ട്. പൂർണ്ണമായി അല്ലാഹു സുഖപ്പെടുത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദഹ് പറഞ്ഞാൽ ആ മദഹ് കൊണ്ട് ഏത് കാര്യവും നേടാൻ കഴിയും, ഏത് രോഗം മാറാനും അത് കാരണമാകും, ഏത് മുസീബത്തിൽ പെടുക്കാനും അത് കാരണമാകും. അതുകൊണ്ട് എത്ര പറയാൻ കഴിയുമോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹത്വം അത്രയും പറഞ്ഞാലും കേട്ടാലും അത് വലിയ പുണ്യകർമ്മമാണ്. എന്നാൽ വെറും മദഹ് പറയലും കേൾക്കലും നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ സ്നേഹിക്കുമ്പോൾ സ്നേഹിക്കപ്പെടുന്ന നേതാവിനെ അനുസരിച്ച് അവിടുന്ന് പഠിപ്പിച്ചത് ചെയ്യുമ്പോൾ നിസ്കാരത്തിൽ വരെ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് നബിയുടെ കുടുംബത്തെയും കൂടി ആലി മുഹമ്മദ് എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പാപ്പമാരിയപ്പെട്ട രണ്ട് മക്കൾ, ഒന്ന് മറ്റൊന്ന് ഈ രണ്ട് മക്കളുടെ സന്താന പരമ്പരയിൽപ്പെട്ട മുഅ്മിനീങ്ങൾക്കാണ് ആലി എന്ന് പറയുന്നത് പ്രബലമായ അഭിപ്രായം. എന്നാൽ വയല അലി മുഹമ്മദ് എന്ന് പറയുന്ന എല്ലാ മുഅ്മിനീങ്ങളും പെടും, നമ്മളെല്ലാം പെടും എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ. വയല അലി മുഹമ്മദ് എന്ന് വളരെ അർത്ഥവത്തായ ഒരു വാക്ക്. ഇപ്പോൾ നമ്മൾ ചൊല്ലിയ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹത്തായ അനുഗ്രഹം ആദരവോടെ നൽകണേ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് ഞങ്ങളുടെ നേതാവായ മദ്ഹാൻ മുസ്ലിമാന്റെ മദ്ഹാൻ ഞങ്ങളുടെ നേതാവ് ആ നേതാവിന് വേണ്ടി ഞങ്ങൾ ഞാൻ നേരത്തെ ഇവിടെ വന്ന് പാര ഒരാൾ എനിക്കൊരു കുട്ടി ഞാൻ പേര് വിളിക്കണം, ഞാൻ പിന്നെ മുഹമ്മദ് എന്ന് പേര് വിളിക്കണം. മുഹമ്മദ് എന്ന പേരിനും അഹമ്മദ് എന്ന പേരിനും വലിയ ബഹുമാനമാണ്. ഞാൻ ബുർദ ബൈത്തിൽ വിശദമായി അതിന്റെ ഹദീസുകളൊക്കെ പറഞ്ഞു. അഹമ്മദ് മുഹമ്മദ് വലിയ സ്ഥാനമുള്ള പേരാ. ഫൈനലീ ദിമ്മതൻ മിൻഹു ബിതസ്മിയതി മുഹമ്മദ വഹുവ ഫൽ ഖൽഖി ബിദ്ദിമമി. നാം ബുസരി റഹിമഹുള്ള പറഞ്ഞില്ലേ എനിക്ക് ഒന്നുമില്ലെങ്കിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ പേരുണ്ടല്ലോ, അത് വലിയ ഭാഗ്യമാണ്. മുഹമ്മദ് എന്ന പേര്, അഹമ്മദ് എന്ന പേര്, ഒരുപാട് പേരുകൾ. അബ്ദുൽ ഖാദിർ എന്ന് വരെ നബിയുടെ പേര്, അബ്ദുള്ള എന്ന പേരുണ്ട്, അബ്ദുൽ ഖാദിർ എന്ന പേര്, അങ്ങനെ ഒരുപാട് പേര്. ഇരിക്കട്ടെ സഹോദരന്മാരെ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് തന്നെ അവിടുത്തെ മഹത്വം പറയുന്ന പേരാ. اللهم صل على سيدنا محمد وعلى اله نبيയുടെ കുടുംബങ്ങളുടെ മേലും വസഹബിഹി നബിയുടെ കൂടെ ഉറച്ചുനിന്ന് സർവ്വ പ്രശ്നങ്ങളും തരണം ചെയ്ത് പരിശുദ്ധ ഇസ്ലാമിനെ പ്രചരിപ്പിച്ച് നമുക്ക് ഈമാൻ എത്തിച്ചു തന്ന സഹാബികൾ ആ സഹാബികളുടെ പേരിലും ഈ മഹത്തായ അനുഗ്രഹം നൽകണേ. വസല്ലി സലാമം നൽകണേ. ചുരുങ്ങിയ വാക്കിൽ എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു സലാം അത് ചൊല്ലാൻ ഒരു 8 സെക്കൻഡ് മതി. 100 സലാത്ത് ചൊല്ലാൻ ആകെ ഒരു 8 മിനിറ്റ് കൂടി വന്നാ 10 മിനിറ്റ്, ഇനി കൂടി വന്നാ 12 മിനിറ്റ്. ഓരോരുത്തർ സ്പീഡ് പോലെ 100 സലാത്തെങ്കിലും എന്റെ ജീവിതത്തിൽ ഞാൻ എല്ലാ ദിവസവും ഉറങ്ങുന്നതിന് മുമ്പ് രാവിലെയോ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ചൊല്ലു തീരുമാനിച്ചിട്ട് 10 മിനിറ്റ് നബി തങ്ങളുടെ പേരിൽ ഡെയിലി സലാത്ത് ചെയ്യാൻ തീരുമാനിക്കണം. നബി അല്ലേ മാസം നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണണ്ടേ.
സ്വർഗത്തിന്റെ വട്ടക്കണ്ണി ആദ്യമായി പിടിച്ചു കുലുക്കി ഉദ്ഘാടനം ചെയ്യുന്നവനാണ് ഞാൻ, ഉദ്ഘാടനം ചെയ്യുന്ന നേതാവാണ് ഞാൻ. ആ സ്വർഗത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ നമുക്ക് പങ്കെടുക്കാൻ അല്ലാഹു ഭാഗ്യം നൽകട്ടെ. ഞങ്ങളെ സലാത്തിന്റെ സദസ്സുകൾ, ഞങ്ങളെ ദീനീ സ്ഥാപനങ്ങൾ, ഞങ്ങളെ പള്ളികൾ, മദ്രസകൾ, ഞങ്ങളുടെ SYS SSF തുടങ്ങിയ സംഘടനകൾ, ഞങ്ങളെ എല്ലാ മജ്‌ലിസുകളും ഈ മജ്‌ലിസും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെ അവിടുത്തെ കൊടിക്കീഴിൽ ഒരുമിച്ചൂടി അവിടുത്തെ സ്വർഗത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കുചേരാൻ ഞങ്ങൾക്ക് ഭാഗ്യം ലഭിക്കുന്ന അമലുകളായി നീ കബൂൽ ചെയ്യണേ അല്ലാ. ഈ പരിപാടി സംഘടിപ്പിച്ചവർ, ഇതിനു വേണ്ടി പ്രവർത്തിച്ചവർ, ഇതിനു വേണ്ടി സഹായിച്ചവർ, സഹായിക്കുന്നവർ, പ്രവർത്തിച്ചവർ, പ്രവർത്തിക്കുന്നവർ എല്ലാവർക്കും നീ സ്വർഗം നൽകണേ അല്ലാ. ഞങ്ങളെ നാടുകളിൽ നിന്ന് മുമ്പ് മരിച്ചു പോയവർ, ഞങ്ങളെ കുടുംബങ്ങളിൽ നിന്ന് മരിച്ചു പോയവർ, ഞങ്ങളെ നേതാക്കളിൽ നിന്ന് ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയവർ, ഞങ്ങളെ സ്നേഹിച്ചവരാര് മരിച്ചു പോയവരുണ്ടോ അവരുടെ എല്ലാം കബറിൽ നീ സന്തോഷം നൽകണേ അല്ലാ. അവരെയും ഞങ്ങളെയും സ്വർഗത്തിൽ ഒരുമിച്ച് വിട്ടണേ അല്ലാ. ഞങ്ങളിൽ ആർക്കെന്ത് ഖൈറായ ഉദ്ദേശങ്ങളുണ്ടോ, ആർക്ക് എന്ത് വിഷമങ്ങളുണ്ടോ ഒക്കെ അറിയുന്നവനാണ് നീ. ഖൈറായ സർവ ഉദ്ദേശങ്ങളും നീ നിറവേറ്റി തരണേ അല്ലാ. ആർക്കെന്ത് രോഗമുണ്ടോ, ബുദ്ധിമുട്ടുണ്ടോ, കടങ്ങളുണ്ടോ, പ്രയാസങ്ങളുണ്ടോ, മാനസിക വിഷമങ്ങളുണ്ടോ, നീ തീർത്തു തരണേ അല്ലാ. ഞങ്ങളോട് കൊണ്ട് ആയിരക്കണക്കിന് ആളുകൾ പല സ്ഥലത്തുമുണ്ട്. ഇവിടെ വന്നപ്പോഴും വരുന്ന വഴിക്കുമൊക്കെ സിറാജുൽ ഹുദയിലേക്ക് നേർച്ചകളും സദഖകളും തന്നവരുണ്ട്. അല്ലാഹുവേ അവർക്കും ഞങ്ങൾക്കുമുള്ള സർവ പ്രശ്നങ്ങളും നീ ഏറ്റെടുത്ത് പരിഹരിക്കണേ അല്ലാ. ഇവിടെ എത്തിയപ്പോൾ അതാ ആശുപത്രിയിലുള്ള മകളെ സംബന്ധിച്ച് സങ്കടത്തോടെ വിളിച്ചു പറഞ്ഞവരുണ്ട്. ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞ് സങ്കടം പറഞ്ഞവരുണ്ട്. ഒരു ഓപ്പറേഷനും ഇല്ലാതെ ആ പെണ്ണിനെ നീ സലാമത്താക്കണേ അല്ലാ. അതുപോലെ ഞങ്ങളിൽ ആരെന്ത് രോഗമുള്ളവരുണ്ടോ, ചെറുതോ വലുതോ, എന്ത് രോഗമുണ്ടോ നീ ശിഫ നൽകണേ അല്ലാ. ഞങ്ങളാരെയും രോഗത്തിൽ വലച്ചു കിടക്കരുതേ അല്ലാ. അവസാനം ഞങ്ങൾക്ക് എല്ലാവർക്കും ആത്മത്ത് നന്നാക്കണേ അല്ലാ. നടത്തുന്ന എല്ലാ ബിസിനസ്സുകളിലും ജോലികളിലും കൃഷികളിലും പോകുന്ന യാത്രകളിലും കുടുംബങ്ങളിലും ശരീരത്തിലും മനസ്സിലും ആത്മാക്കളിലും പഠനത്തിലും അധ്യാപനത്തിലും ഞങ്ങളുമായി ബന്ധപ്പെട്ട, ഞങ്ങളെ സ്നേഹിക്കുന്ന ആളുകളുമായി ബന്ധപ്പെട്ട, എന്താ ഞങ്ങളെ ദീനീ പ്രവർത്തനങ്ങളിൽ സഹായിച്ചവരുമായി ബന്ധപ്പെട്ട സർവ വിഷയങ്ങളിലും നീ ഖൈറും ബറക്കത്തും ഏറ്റിത്തരണേ അല്ലാ. അവസാനം നല്ല ഒരു ദിവസം, നല്ല ഒരു സമയം, നല്ലവരും നല്ലതുമായും ബന്ധപ്പെടുന്നതിനിടയിൽ ഏറ്റവും നല്ല കലിമ സന്തോഷത്തോടെ ഞങ്ങളെ നീ മരിപ്പിക്കണേ അല്ലാ. മരിക്കുന്നത് വരെ ഞങ്ങൾക്ക് നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബഹുമാനം പറയാൻ, ഞങ്ങൾക്ക് നാഫിയായ ഇൽമ് പഠിക്കാൻ, പഠിച്ച ഇൽമ് തുറന്ന് പറയാൻ ഞങ്ങൾക്ക് ആരോഗ്യം വർദ്ധിപ്പിക്കണേ അല്ലാ. നിന്റെ പൊരുത്തത്തിൽ ദീർഘായുസ് നൽകണേ അല്ലാ. ഞങ്ങൾക്ക് നേതൃത്വം നൽകുന്ന മഹാനായ സുൽത്താനുള്ളമാ, റയീസുല്ലുലമാ, കൺസുല്ലുലമാ തുടങ്ങിയ പണ്ഡിതന്മാർക്കും കർണാടകയിലും കേരളത്തിലും മറ്റ് സ്ഥലങ്ങളിലുമുള്ള സുന്നത്തിൻ ജമാഅത്തിന്റെ മുഴുവൻ ആലിമീങ്ങൾക്കും പ്രവർത്തകർക്കും സാധാതുക്കൾക്കും സഹായികൾക്കും സഹകാരികൾക്കും നിന്റെ പൊരുത്തത്തിൽ ദീർഘായുസ്സും മാഫിയത്തും ഹിമ്മത്തും തൗഫീഖും നൽകണേ അല്ലാ. ഈ മഹല്ലത്തും ഇതിന്റെ പരി
മത്സരങ്ങളിലുള്ള മഹല്ലത്തുകളും എല്ലാ ജമാഅത്തുകളും നീ സന്തോഷമുള്ള സമാധാനമുള്ള ജമാഅത്താക്കി തരണേ അല്ലാഹ്. മറ്റിതര സഹോദരന്മാരും മറ്റ് സമുദായക്കാരോട് സൗഹാർദ്ദത്തിലും സഹകരണത്തിലും ജീവിച്ച് എപ്പോഴും സമാധാനപരമായ അന്തരീക്ഷമുള്ള സുന്നത്ത് ജമാഅത്തിന്റെ ഉരുക്കുകൊട്ടകളായി ഒരു തീവ്രവാദത്തിനോ ഭീകരവാദത്തിനോ വർഗീയതക്കോ പിന്തുണക്കാതെ സുന്നത്ത് ജമാഅത്തിന്റെ ഉരുക്കുകൊട്ടകളായി ഈ നാടുകളൊക്കെ നീ ഖിയാമത്ത് നാൾ വരെ നിലനിർത്തണേ അല്ലാഹ്. ഇവിടെയും ഇതിന്റെ പരിസരങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്ന എസ് എസ് എഫിന്റെ പ്രവർത്തകർ, എസ് വൈ എസിന്റെ പ്രവർത്തകർ, സുന്നത്ത് ജമാഅത്തിന്റെ ഖാദിമീങ്ങൾ, മഹല്ലു ജമാഅത്തിന്റെ ഭാരവാഹികൾ, പ്രവൃത്തികൾ, സഹായികൾ, സഹകാരികൾ, നാട്ടുകാർ, എല്ലാവർക്കും എല്ലാ ഖൈറിന്റെ വാതിലുകളും തുറക്കണേ അല്ലാഹ്, ഷർറിന്റെ വാതിലുകൾ അടക്കണേ അല്ലാഹ്. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി മരിപ്പിച്ച് ഞങ്ങളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين.